പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെയും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെയും ഇന്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ 2011 December 18 to 25 വരെ അടക്കുന്നതായ 19th ചെറുവക്കൽ കൺവെൻഷന്റെ DVD പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലം ഈ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നല്ലിച്ചവനായ ദൈവത്തിൻ്റെ കരം ഈ ശുശ്രൂഷയുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഈ പ്രവർത്തനങ്ങൾ, ഈ ശുശ്രൂഷകൾ, ഈ കൺവെൻഷനുകൾ ലോകമെമ്പാടുമുള്ളതായ 10,000-ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. സഭാഭേദമെന്നിയെ ഈ കൺവെൻഷനിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന ജനങ്ങളെ കൂടാതെ ഈ പ്രഭാഷണങ്ങൾ, ഇവിടെ നടക്കുന്നതായ ആരാധനകൾ VCD കൂടെ, DVD കൂടെ, TV കൂടെ, ഇൻ്റർനെറ്റിൽ കൂടെ, യൂട്യൂബിൽ കൂടെ ലോകമെമ്പാടുള്ളതായ മലയാളി സഹോദരി സഹോദരന്മാർ കാണുകയും കേൾക്കുകയും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ വർഷം നടക്കുന്നതായ കൺവെൻഷനിൽ സഭാഭേദമെന്നി ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായി ദൈവദാസന്മാരാണ് ഇവിടെ ദൈവവനം ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ പിന്നിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളതായ എല്ലാ മലയാളി സ്നേഹിതരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെറുവക്കൽ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളതായ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ചൈതന്യവും അനുഗ്രഹവും ആശ്വാസവും പകർന്നിട്ടുണ്ട്. പൂർണ്ണ ആത്മാവിൽ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നടക്കുന്നതായ ആരാധനയിലേക്ക്, സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നതായ, മാറ്റമില്ലാത്ത ജീവനും ചൈതന്യവും വിടുതലും നൽകുന്നതായ ദൈവ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നു പോകാം. കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ ബന്ധത്തിൽ കടന്നു വന്ന് തന്റെ അനുഭവ സാക്ഷ്യം ചുരുക്കമായി പ്രസ്താവിച്ചതായ സുനിൽ പത്മനാഭനും ഇന്ന് രാത്രി കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗാനമാണ് നമ്മൾ പാടി ആരാധിക്കുന്നതായ കാണുന്ന ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആ പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും അറിയാവുന്നവരുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചാരണം നേടിയ ഒരു ഗാനമാണ്. എല്ലാ സഭകളിലും കൺവെൻഷനിലൊക്കെ ആത്മനിറവിൽ പാടി ആരാധിക്കുന്ന ഗാനമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലും ഗൾഫിലുള്ള അധികം മക്കൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണിത്. ഞാൻ കഴിഞ്ഞ വർഷം കടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുകയായി തീർന്നത്. ഈ സമയത്ത് അദ്ദേഹം മുമ്പോട്ട് കടന്നു വന്ന് തന്റെ അനുഭവ സാക്ഷി ഒരിക്കൽ കൂടെ കേൾക്കാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചുരുക്കമായിട്ട് ചില നിമിഷങ്ങൾ തന്റെ അനുഭവ സാക്ഷി പ്രസ്താവിക്കും. പരിശുദ്ധനായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ കർത്തൃദാസന്മാർക്കും, വിശേഷാൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ അവർക്കും, ക്രിസ്തുവീശുവിലെ ദൈവ ജനത്തിനും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകം കഴിഞ്ഞ വർഷം ചെറുവക്കൽ കൺവെൻഷന് മുൻപ് ദൈവജനങ്ങളുടെ നടുവിൽ ആരാലും തിരിച്ചറിയപ്പെടാത്തവനായി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കഴിഞ്ഞു വന്ന എന്നെ വിശേഷാൽ CD മുഖേന കഴിഞ്ഞ വർഷം ഇവിടെ പരിചയപ്പെടുത്തിയ ദൈവദാസൻ എന്നെ പരിചയപ്പെടുത്തിയ CD മുഖേന, ആ ക്ലിപ്പിംഗ് യൂട്യൂബിൽ ഇട്ട മുഖേന വിദേശ രാജ്യങ്ങളിലെ അനേക പ്രിയപ്പെട്ടവർ കാണുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കാം, ഇന്ന് വൈകിയ സമയത്തും നിങ്ങളുടെ നടുവിലും എന്നെ നിർത്തിയ കർത്താവ് എന്നെ പരിചയപ്പെടുത്തുവാൻ മുഖാന്തരമായി ഉപയോഗിച്ച ദൈവപുരുഷൻ പ്രിയ കർത്താവിൽ ജോൺസൺ ഡാനിയൽ അവരുകളെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. വളരെ അതുകൂടാതെ എന്നെ പരിചയപ്പെടുത്തിയത് മുഖേന തന്നെ കഴിഞ്ഞ വർഷത്തിന് മുൻപായി 7 മാസത്തോളം എന്നെ അന്വേഷിച്ച് നടന്ന മനോരമ മ്യൂസിക്കിന്റെ ചുമതലപ്പെട്ടവർക്ക് അറിയാതെ ഇരുന്ന സാഹചര്യത്തിൽ മനോരമ മ്യൂസിക്കിനും എന്നെ പരിചയപ്പെടുത്തുവാൻ ആ താല്പര്യം കാണിച്ച കർത്താവിന്റെ ദാസന് ഞാൻ ഈ സമയം തന്നെ വളരെ നന്ദി അറിയിക്കുകയാണ്. ഹലോ, കാണുന്നു ഞാൻ വിശ്വാസത്താൻ എന്ന ഗാനം രചിക്കുവാൻ നിമിഷ നേരം കൊണ്ട് പാടുവാനിടയായ സംഭവം 1994 ഞാൻ താമസിക്കുന്ന പത്തനാപുരത്തിനടുത്തുള്ള എൻ്റെ അയൽ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വടക്കേ ഇന്ത്യയിൽ വെച്ച് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുവാനിടയായി തീർന്നു. BSF ജോലിയുണ്ടായിരുന്ന ആ സഹോദരന്റെ മാതാവും അല്ലെ ആ കുടുംബവും പെട്ടെന്ന് ചിന്തിപ്പാനിടയായി തീർന്നത്
അടുത്ത വീട്ടിലെ ആരെങ്കിലും മന്ത്രവാദമോ ക്ഷുദ്രപ്രയോഗമോ ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കാം തങ്ങളുടെ മകൻ മരിച്ച് ചിതാഭസ്മമായി വീട്ടിലെത്തിച്ചേർന്നതെന്ന്. അവർ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് പ്രതിക്രിയ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവർ ചെയ്തത് പത്രാപുരത്തിനടുത്തുള്ള മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മന്ത്രവാദിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് പ്രതികാരം ചെയ്യണം. അടുത്ത വീട്ടിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഒരു വ്യക്തി മരിച്ച് ശവപ്പെട്ടിയിലായി അവരുടെ വീട്ടിൽ വന്ന് കയറുന്നത് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് അല്പം കടുത്ത മന്ത്രവാദമാണ്, അതിന്റെ ഫീസ് പറഞ്ഞു. പക്ഷെ ഞാൻ മന്ത്രവാദം ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യം പ്രാവർത്തികമാക്കാം, പക്ഷെ ഈ മന്ത്രവാദ ക്രിയയിൽ സഹായിയാകുവാൻ ഒരു പുരുഷനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവർ അന്വേഷിച്ച് നടന്നിട്ട് ആരെ കിട്ടിയില്ല. കിട്ടിയത് അവരുടെ മൂത്ത മകളുടെ ഭർത്താവ് 40 വയസ്സോളമുള്ള ചെറുപ്പക്കാരനെ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുകൊടുത്തു. മന്ത്രവാദം നടന്നു. ഈ വിവരമൊന്നും ഞാൻ അറിയുന്നില്ല. നോർത്ത് ഇന്ത്യയിലായിരുന്ന എനിക്ക് മരണഭീതിയാൽ അതിഭയാനകമായ സംസാരിക്കുവാനോ നടക്കുവാനോ യാത്ര ചെയ്യുവാനോ കഴിയാതിരുന്ന ഭീതികരമായ തലവേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. മരണഭീതിയാൽ ഓടി നടന്നു. 94 ഒക്ടോബർ 16 രാത്രി ബുധനാഴ്ച നാട്ടിൽ വന്നതിന് ശേഷം യേശു കർത്താവ് പൂർണ്ണമായി എന്നെ സൗഖ്യമാക്കി തലവേദനയിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ചു. തിരികെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ ആദ്യത്തെ കത്ത് എനിക്ക് കിട്ടുന്നു. ഞാൻ കത്ത് തുറന്ന് വായിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, മാതാവ് എഴുതിയിരിക്കുകയാണ്, നീ മരിച്ച് ശവമായി വീട്ടിൽ വരുവാനായി ചെയ്ത മന്ത്രവാദത്തിന്റെ വിവരങ്ങളെല്ലാം നാട്ടിൽ പാട്ടായി. ഇപ്പോൾ സംഭവിച്ചത്, നീ മരിച്ച് ശവമായി വീട്ടിൽ വരുവാൻ ആഗ്രഹിച്ച് മന്ത്രവാദി പറഞ്ഞ് ചെറുപ്പക്കാരൻ തന്റെ ക്രിയകളിൽ പങ്കാളിയായ ആ ചെറുപ്പക്കാരന് പൊടുന്നനവേ ഒരു തലവേദന വന്നു. 1-2 ഹോസ്പിറ്റലിൽ കാണിച്ചു. പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തിരിച്ച് ശവമായി ശവപ്പെട്ടിയിൽ ആംബുലൻസിൽ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. 2004 അവസാന മാസം ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു, കർത്താവെ ഉപസിക്കുവാനുള്ള ആരോഗ്യമില്ല, നീ എനിക്ക് എന്തെങ്കിലും നന്മ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് ചെയ്ത നന്മ നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ച് ഈ വിവരങ്ങൾ എന്റെ മുൻപിൽ കാണിക്കുകയും 53 സങ്കീർത്തനം 5 വാക്യത്തിന്റെ അവസാനം പറയുന്നു, നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ഇത് പറഞ്ഞു തീരുകയും ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരികയും അവിടെ വെച്ച് മൂവാറ്റുപുഴയ്ക്കടുത്ത് മണ്ണത്തൂർ ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അറിയാതെ ദൈവാത്മാവിൽ പാടിപ്പോയതാണ്, അഗ്നി നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഓ ഹല്ലേലൂയ, ഞാൻ മരിച്ച ശവമായി എന്റെ ഭവനത്തിൽ വന്ന് കയറുന്നത് കാണുവാൻ ആഗ്രഹിച്ചവരുടെ ഭവനത്തിലേക്ക് മന്ത്രവാദിക്ക് സഹായിയായ ചെറുപ്പക്കാരൻ നിമിഷ നേരം കൊണ്ട് തലവേദന വന്ന് പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരുടെ ഭവനത്തിലേക്ക് തന്നെ മരണത്തിന്റെ വാഹനം രണ്ടാമത് കയറി വന്നപ്പോൾ ദൈവവചനം എന്നോട് ഓർമ്മപ്പെടുത്തി, നിന്റെ നേരെ പാളയം ഇറങ്ങിയവന്റെ അസ്ഥികളെ ഞാൻ ചിതറിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നൽകിയ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
No.
Yeah.
ആറ് മാസത്തിൽ കൂടുതൽ മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന
ഉയർത്തപ്പെട്ടപ്പോൾ ഇന്ന് നീ ജീവനുള്ള ഈ ചെറുമക്കൾ പന്തലിൽ ദൈവത്തെ ആരാധിക്കുന്നു. നീ ഒരു അത്ഭുത വിഷയമാണ്. മന്ത്രവാദികളെ പോയി കണ്ട് പണം കൊടുത്ത് നിനക്കെതിരെ കൂടുപാത്രവും മന്ത്രവാദം ചെയ്തപ്പോഴും നീ ഇന്ന് ജീവനോടിരിക്കുന്നത്. മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകന്മാരും ആത്മഭാരം ലഭിച്ച് ഒരു ഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ പ്രവർത്തിക്കാൻ നീ ചെന്നേ. ഒരു മാസത്തിനകം നിന്നെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ മധ്യത്തിൽ നീ ഇന്നോട് പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമാണ്. നീ ഇന്നോട് നിലനിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു അത്ഭുതമാണ്. അഭിഷേകം പ്രാപിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര കാത്തിരിപ്പിയോ അധ്യാപകർക്കും 50 കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ഒരു കൺവെൻഷനൊക്കെ സാധാരണ 50 കുഞ്ഞുങ്ങളൊന്നും അഭിഷേകം പ്രാപിക്കാറില്ല. ഇവിടെ കൂടിയിരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ആത്മ നിറവിൽ അന്റെ ഭാഷകളിൽ നൃത്തം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവ് ദൈവത്തെ ആരാധിച്ചു. സന്തോഷമുള്ള മാതാപിതാക്കന്മാർ, ദൈവദാസന്മാർ, അന്ത്യകാലത്ത് സകലത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആത്മനിറവിന് അനുഭവത്തിനായി സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞാണ് ശക്തിയോടെ നമുക്കൊക്കെ വളരെ പ്രിയങ്കരായിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്നതായ മുൻകാലങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കളെ കൺവെൻഷൻ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുന്നതായ സന്ദേശങ്ങളും നല്ല ദൂതുകളും അനുഭവങ്ങളും പങ്കിട്ടതായ കർത്താവിന്റെ ദാസി സിസ്റ്റർ അന്ന കണ്ടത്തിൽ അവരുടെ ഓർക്കൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്. അമേരിക്കയിൽ നമ്മളോട് വന്ന അനേക ആഴ്ചകൾ പാർക്കിയും ഹ്യൂസ്റ്റൺ, ഡാലസ്, ഓക്ലഹോമ, അറ്റ്ലാന്റ, പതിന പട്ടണങ്ങളിലൊക്കെ പോയി ക്രൂസേഡ്, ന്യൂ ലൈഫിന്റെ ക്രൂസേഡിനൊക്കെ പ്രസംഗിച്ച കർത്താവിന്റെ ദാസി ദൈവത്തെ സ്തുതിക്കുന്നു. ഉന്നതമായ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ വിളിച്ച് വേർതിരിച്ച് ഓർത്ത് സന്തോഷമുള്ളവർ, അസൂയ ഇല്ലാത്തവർ മാത്രം കർത്താവിന്റെ ദാസിയുടെ പേര് അന്ന കണ്ടത്തിൽ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കണ്ടത്തിലിന്റെ കരയിൽ കയറിയ ഒരു സഹോദരി. അത്രയുള്ള സന്തോഷമുണ്ട്. ഉദയ കണ്ടത്തിൽ നിന്നൊക്കെ വാലിനെ കരയിൽ കയറി ദൈവത്തിന് വേണ്ടി ധീര സാക്ഷിയായി നിൽക്കുന്ന കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ഇന്ന് വന്നത് തനിയല്ല, പ്രിയ മകനും കൂടെ ഉണ്ട്. അനി ഇപ്പൻ എബ്രഹാം. ഇസ് റൈറ്റ്? ഞാൻ പറഞ്ഞ ഇന്നലെ അടിക്കുവാൻ ചുവ അടിക്കണം. ഹല്ലേലൂയ്യ!
നമ്മുടെ ദൈവവാന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസ്യം നമ്മൾ സ്വീകരിക്കാം. കരങ്ങളെ തട്ടി ചെറുമക്കൾ സ്റ്റൈലില് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ ദാസ്യം സ്വീകരിക്കാം. ഓ ഹല്ലേലൂയ, സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് ഒന്ന് റിലാക്സ് ചെയ്ത കരങ്ങളെ തട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം ചെറിയ സന്തോഷമല്ല, ഇതിന്റെ പ്രാരംഭകാലത്ത് ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങോട്ട് ആ വർഷങ്ങൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്രൗഡ് അങ്ങ് വലുതായി 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 അടുത്ത വർഷം എവിടെ ഇരുത്തുമെന്ന് ഞാൻ ചോദിക്കുന്നു. എവിടെ ദൈവസാന്നിധ്യം ഉണ്ടോ അവിടെ ദൈവം ജനം തടിച്ചു. ആമേൻ. തന്നാസം പറഞ്ഞു തുടങ്ങിയത് മാളിക മുറിയിൽ നോക്കിക്കേ 120 പേരിരുന്നിടത്ത് കടന്ന് ലോകമെമ്പാടുമുള്ളവർ ഒരു വലിയ കൂട്ടം ഓടിക്കൂടി അവിടെ ദൈവസാന്നിധ്യം വന്നപ്പോൾ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയാ, ധിക്കാരമാണെന്ന് ധരിക്കുമോന്ന് എനിക്കൊരു പേടിയുണ്ട്. എങ്കിലും കുമ്പനാട് കൺവെൻഷന് ഏകദേശം അടുത്ത് അതിൽ വലുതായിട്ട് ഇത് വരും. ഞാൻ വന്നല്പസമയം അവിടെ ഓഫീസ് റൂമിൽ നിന്ന് വിശ്രമിച്ചപ്പോ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ ദൈവം ഒരു ഭക്തന്റെ ഒരു ഭക്തൻ സിക്കേപ്പച്ചൻ. അമേ, ലോകം ചോദിക്കും എന്ത് സമ്പാദിച്ചു, എന്ത് സമ്പാദിച്ചു. അമേ, രണ്ട് തലമുറയെ ദൈവം കൊടുത്തെങ്കിൽ ഈ ആത്മാക്കളെ മുഴുവൻ സമ്പാദിച്ചെങ്കിൽ. ആമേൻ. ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് കഴിയത്തില്ല, ഒരു പ്രധാനമന്ത്രിക്ക് കഴിയത്തില്ല, ഒരു ഭക്തന്റെ തലമുറയ്ക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇതിനെ വളർത്തും, ഇതിനെ വളർത്തും. തെക്കൻ തിരുവിതാംകൂറിലെ ഒരു വലിയ കൺവെൻഷനായിട്ട് ഇത് മാറും. ദൈവം അത് മാറ്റും. ഇങ്ങനെ പറഞ്ഞു വന്നു നോക്കിക്കേ, ആ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോ പത്രോസ് ചാടി എഴുന്നേറ്റ്. ചരിത്രം അങ്ങോട്ട് പഠിച്ചു നോക്കിയ യേശുവിനെ കാണാതെ, യേശുവിന്റെ ശരീരം കാണാതായപ്പോ ശിഷ്യന്മാരൊക്കെ മാളിക മുളി അവിടെ മറിയയുടെ ഭവനത്തിൽ കയറി ഒളിച്ചിരുന്നവർ. ആമേൻ അല്ലേ? ഭയന്നൊളിച്ചെന്നവർ. അമേ, യഹൂദന്മാരെ പേടിച്ച് അവിടെ അകത്ത് കയറി ഇരുന്നവര്, മുറി ലോക്ക് ചെയ്ത് അകത്തിരുന്നവര്. അബ്രാം കയറി അകത്ത് കയറി വന്നത് വേറെ കാര്യം. നീ ഒരു ദൂത്, നീ എവിടെ പോയി കൂട്ടിയിരുന്നാലും തമ്പുരാൻ അകത്ത് വരും. ലോകത്തിന്റെ ഒരു പൂട്ടിനും തമ്പുരാനെ പുറത്ത് നിർത്താൻ കഴിയത്തില്ല. കണ്ടത്തിക്കാരുടെ ഒരു പാരമ്പര്യത്തിനും കഴിയത്തില്ല, ലോകത്തിന്റെ ഒരു പണത്തിനും കഴിയത്തില്ല, സമൂഹത്തിന്റെ ഒന്നിനും കഴിയത്തില്ല. എന്റെ തമ്പുരാൻ നിന്റെ അടുത്ത് വരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അവിടെ പറഞ്ഞ അഗ്നി നാവുകളുടെ അവരുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷം, അത് അവരുടെ മേൽ പതിഞ്ഞു. ആമേൻ. അപ്പൊ നോക്കിക്കേ, ഫയർ വന്നപ്പോ ഫിയർ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പത്രോസ് കൊണ്ട് വെല്ലുവിളിയുടെ കാലഘട്ടങ്ങളാ. ഭൂതപുരുഷന്മാരും ചില നിവാസികളായവരെ നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ വീഞ്ഞു പിടിച്ച് മന്ദരായവരല്ല എന്ന് പറഞ്ഞു. അവരുടെ ശബ്ദത്തിനകത്തൊരു ചെറിയ വെല്ലുവിളിയുടെ ശബ്ദം കയറി വരില്ലേ. ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ പത്രോസ് ഉറ്റു നോക്കിയത് മാത്രമല്ല, നോക്കിയിട്ട് അങ്ങ് പോയോ? എടാ, അഭിഷേകം പ്രാപിച്ചവനൊന്നും നോക്കിയിട്ട് പോകത്തില്ല, അവൻ വല്ലതും ചെയ്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഭിഷേകം പ്രാപിച്ചവന്റെ നോട്ടം നിന്റെ മേൽ പതിഞ്ഞാൽ നിന്റെ സ്ഥാനത്തിന്റെ ചലനം സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടായി അനേക സ്ഥലത്തിരുന്നവർ ഇവിടെ വന്നതിന്റെ കാരണം അഭിഷേകമുള്ളവന്റെ നോട്ടം നിന്റെ മേൽ വന്നുകൊണ്ട്. ഒരു കാലത്ത് ഭവനത്തിന്റെ ഉള്ളറകളിൽ സമൂഹത്തിന്റെ പിടിപാടുകളിൽ കുരുങ്ങിക്കിടന്ന് നിന്നെ പുറത്തെടുത്തത് അഭിഷിക്തന്മാരുടെ നോട്ടമാണെങ്കിൽ എല്ലാത്തിനും ഞാൻ പറയുകയാണ്, ഇറങ്ങി വരുന്ന ആത്മശക്തി, നിന്നിൽ ഇറങ്ങി വരുന്ന ആത്മശക്തി അനേകരെ പുറത്തു കണ്ടുവരും. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞാൽ ഇന്ന് എനിക്ക് പോകാമോന്ന് എനിക്ക് തോന്നുന്നില്ല. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ ഇരുന്ന മനുഷ്യനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു,
അവനെ അങ്ങനെ ദിവസേന ഇരുത്തുന്ന പതിവുണ്ട്. എന്റെ ചോദ്യം, ആരെങ്കിലും ഇവനോട് രാവിലെ ചോദിക്കും, എടാ വരുന്നോ നീ അവിടെ ഇരിക്കാനുണ്ട്, ചോദിക്കും? ഇല്ല. കാരണം ശരീരം അമ്മയുടെ ഗർഭത്തിലേ ഉണർന്നു തുടങ്ങിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ കെട്ടി കെട്ടിന്ന് സ്വർഗം പൊട്ടിക്കാൻ പോവാ. നീ ചോദിക്കുന്ന ചോദ്യമില്ല, എന്താ എനിക്ക് ഇങ്ങനെ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഞങ്ങൾ രണ്ടുപേരുണ്ട്, പക്ഷെ എനിക്ക് മാത്രം എന്താ? ഞങ്ങൾ അഞ്ചുപേരുണ്ട്, എനിക്ക് മാത്രം എന്താ? അറിയത്തില്ലെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ അമ്മയുടെ ഗർഭത്തിലെ ദുഷ്ടൻ എന്നെ കെട്ടിയെങ്കിൽ ഈ രാത്രി ആത്മാവിന്റെ തീ നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, അവന്റെ നാമത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അത് അഴിയാൻ പോവുകയാണ്. യെസ്, ഇനി നിനക്ക് ഇരിക്കാൻ ആരെയെങ്കിലും കൊണ്ട് ഇരുത്തുന്നിടത്ത് ഇരിക്കാനല്ല. യെസ്, ആമേൻ. നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത്, നീ ആഗ്രഹിക്കാത്തടത്ത്, നിന്നെ കൊണ്ട് ആക്കി വെക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് സ്വർഗ്ഗം നിന്നെ പൊക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായിട്ട് ഇവൻ പറയുന്നുണ്ടായിരിക്കും, എന്റെ തമ്പുരാനെ, ഈ വെയിലത്ത് ഈ പൊടിയും പിടിച്ച് വല്ലവന്റെ മുമ്പിൽ കൈ നീട്ടാൻ എന്തിനായി എന്നെ കൊണ്ട് ഇരുത്തുന്നെന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, ഒരു ദിവസമുണ്ട് കേട്ടോ, ഒരു ദിവസം സ്വർഗം നിശ്ചയിച്ച ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ ഇരിപ്പിന് മാറ്റം വരാൻ പോവാ, അന്ന് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവാ, അന്ന് നിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരാൻ പോവാ. ചില രോഗികൾ ഈ രാത്രി സൗഖ്യമാകും. ശക്തമായി ഞാൻ ആത്മാവെ വിളിച്ചു പറയുകയാണ്, വിശേഷിച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ബലഹീനത അനുഭവിക്കുന്നവർ, കാലുകൾക്ക് ബലഹീനത, കൈ പൊക്കാൻ കഴിയാത്ത ബലഹീനത, ബലഹീനതയ്ക്ക് അവൻ നിന്റെ ബലഹീനതകളെ എടുത്തെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില ബലഹീനതകൾ എടുത്തു മാറ്റാൻ പോവാ. ഇവനെ നോക്കിയിട്ട് പത്രോസ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അന്നാണ് പത്രോസിന് ഈ ചങ്കൂറ്റ അങ്ങോട്ട് വന്നേ. ചങ്കൂറ്റ എപ്പോഴാ വരുന്നേ? ചങ്കൂറ്റ എപ്പോഴാ വരുന്നേ? ഞങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ എന്നെ തീരെ പിടിക്കത്തില്ല. പിടിക്കാത്തന്നെ ഇട, പണ്ട് കാഞ്ചീപുരവും പണ്ട് ഡയമണ്ടും ഒക്കെ ഇട്ട് പണ്ട് നടന്നപ്പം ഇല്ലാത്ത ഞെളിച്ചിൽ എന്തായിപ്പോ, എന്ത് കണ്ടാ ഞെളി? പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഒന്നല്ല ഞങ്ങൾ എളിയത്, പിന്നെന്താ? ഞങ്ങൾക്കുണ്ട്. എന്തുണ്ട്? അവന്റെ നാമം. യെസ്, അവന്റെ നാമത്തിന്റെ ശക്തി, അവന്റെ നാമത്തിന്റെ ശക്തി, അവന്റെ നാമത്തിന്റെ ശക്തി. ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, അന്ധകാര മണ്ഡലങ്ങൾക്ക് അതിരു കൽപ്പിക്കുന്ന അവന്റെ നാമത്തിന്റെ ശക്തി ഈ രാത്രി വെളിപ്പെട്ട് വരുമ്പോ നിന്നെ ദണ്ഡിപ്പിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുക. ശക്തി കണ്ടറങ്ങി. നമ്മളൊക്കെ ചിലപ്പോ വിചാരിക്കും, എന്താ നീ പറയുമ്പോ ഭൂതം ഓടിപ്പോകുന്നത്, എന്താ നീ പറയുമ്പോ രോഗികൾ സൗഖ്യമാകുന്നത്? ഒന്നുമല്ല, നീ ഉപയോഗിക്കുന്നവന്റെ നാമത്തിന്റെ ശക്തിയില്ലേ? എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാം നാമം പാടുന്ന, അയൽ നോക്കിക്ക്, അവന്റെ നാമത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിന്റെ ഇരിപ്പിന് മാറ്റം വരും. ഇന്ന് വരെ നിന്നെ ദണ്ഡിപ്പിച്ച ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ, അമ്മയുടെ ഉദരം തൊട്ടെ നിന്നെ കെട്ടിയ കെട്ടുകൾ, ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ, രാത്രി സ്വർഗം അണിക്കുമ്പോ നീ കുതിച്ചെഴുന്നേൽക്കാൻ പോവുക. രാത്രി ഭയം മാറിയിട്ട് നിന്റെ മേൽ ധൈര്യത്തിന്റെ അഭിഷേകം ഇറങ്ങി വരുമ്പോ ഇനി ഭയം നിരിക്കാനല്ല, കുതിച്ചെഴുന്നേൽക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നരിയാണി ഉറച്ചിട്ട്, ആമേൻ. ജനത്തിന് ആമേൻ. നരിയാണി ഉറച്ചിട്ട് ആമേൻ. അവൻ പിന്നെ തുള്ളാൻ, എന്തിനാ തുള്ളുന്ന ഇപ്പൊ മനസ്സിലായി? നരിയാണി ഉറച്ചു, ആമേൻ. നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് ദുഷ്ടൻ പറഞ്ഞ മണ്ഡലങ്ങൾ സ്വർഗം ഉറപ്പിക്കാൻ പോവുകയാണ്. നിന്റെ പൊളിച്ചുകളെ എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ സ്വർഗം ഇന്ന് നോക്കിക്ക പുറത്താക്കുമ്പോ നിന്നെ സ്വർഗം ഉറപ്പിക്കും. ും
ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? അങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത മണ്ഡലങ്ങൾ, നീ ആഗ്രഹിക്കാത്ത മണ്ഡലങ്ങൾ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദുഷ്ടൻ നിന്നെ കൊണ്ടാക്കി വെച്ചെങ്കിൽ ഇന്ന് സ്വർഗത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, നിന്റെ കെട്ടുകൾ അഴിഞ്ഞ് നീ കുതിച്ചെഴുന്നേക്കാൻ പോവാ, നീ കുതിച്ചെഴുന്നേക്കാൻ പോവാ. നീ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അനി പാസ്റ്ററെ ഇങ്ങോട്ട് ഒന്ന് വിളിക്കട്ടെ. ഈ കൊച്ചു മനുഷ്യനൊരു പാസ്റ്റർ. ഹല്ലേലൂയാ, ഇങ്ങോട്ട് വാ, ഓടി വാ. പേടിയാ, എന്തു പറയാനാണെന്ന് അറിയത്തില്ല. എന്നെ ഭയങ്കര പേടി, എന്തു പറയാമെന്ന് അറിയത്തില്ലാത്ത. ജനിച്ചതിന്റെ ആറാമത്തെ ദിവസം മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധിയെത്തി. അമേൻ. ഡോക്ടേഴ്സ് പറഞ്ഞ് മരിച്ചു പോകും. എൻ്റെ വീട്ടുകാർ എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചു, എവിടെ കുഴിച്ചിടും? മർത്തമാക്കാർക്ക് മാമോദീസ കഴിയാത്ത കുഞ്ഞിനെ പള്ളി കുഴിച്ചിടാൻ പറ്റത്തില്ല. അവൻ തിരുവല്ലയിൽ എൻ്റെ തറവാട്ടിൽ വേണോ ഇവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേണോ? ആലോചനയാണ്, ഭയങ്കര ആലോചന. അമേ, ഒന്നും അറിയത്തില്ല, വചനമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിക്കോളസ് സ്കൂളിൽ ബൈബിൾ വായിച്ചപ്പോൾ പോയിരുന്ന മോനെ ഇരുന്ന് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു. അത്രേ അറിയത്തുള്ളൂ, കൂടുതൽ വ്യാഖ്യാനം ഒന്നും എനിക്കറിയത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക, 14 സ്റ്റിച്ചസ് ഉണ്ട്, 22 ക്ലിപ്സ് ഉണ്ട്, ഡ്രിപ്പിട്ട് കിടക്കുക. അമ്മ പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരിക്കും, നീ 6 ദിവസം കണ്ടല്ലോ അത് മതി. ഞാൻ പറഞ്ഞ് സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞ ഈ കുഞ്ഞില്ലാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. 10 മാസം ചുമന്നെങ്കിൽ വെറും കൈയായിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു, യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു. യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചെങ്കിൽ തമ്പുരാനെ ഈ കൊച്ചിനെ തരാതെ ഞാൻ പോകത്തില്ല. ഈ ചെറുവക്കൽ ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചതാണെങ്കിൽ ദുഷ്ടന്റെ ആലോചന നടക്കത്തില്ല. പദ്ധതി സ്വർഗം പൊളിക്കുന്ന രാത്രിയാണ്. ഈ കഥാകഥദാസൻ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നത്. ഞാൻ ആ ഹ്യൂസ്റ്റന്റെ പ്രദേശം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. നിങ്ങളങ്ങനെ വിചാരിക്കും, വലിയ വീടൊക്കെ ആയിട്ടാണ് ഹ്യൂസ്റ്റനിലുള്ള മലയാളികളിലേക്കും കൊച്ചു വിട്ടില്ല ദാസൻ. പക്ഷെ അവിടെ ഒരു വലിയ ദൈവ മനുഷ്യനുണ്ട്. സമൃദ്ധി നല്ല ആത്മാവിന്റെ എരിവോട് കർത്താവിന് വേണ്ടി എരിയുന്ന ഇവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കണം. ഇവരൊക്കെ നിലനിൽക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കണം. അത് മാത്രം ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവവരെ പിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്നവരക്കട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവ് പ്രസിദ്ധരായ കർത്തൃശ്രേഷ്ഠന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വായൽ പ്രദേശത്ത് അവരെ ശക്തമായി ശക്തമായി വരും കാലങ്ങളിൽ പ്രയോജനപ്പെട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വയലിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കും, തീ കഷണങ്ങളാക്കി ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് വേണ്ടി ശക്തമായി ലോകത്തിന്റെ 5 വൻകരകളിലും പോയി പ്രയോജനപ്പെടുന്ന ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എന്തോ അഭിമാനമാണെന്നറിയോ, നമ്മുടെ കുഞ്ഞ് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കരം നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച്, ഇവരനുഗ്രഹിക്കപ്പെടണം. യെസ്, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക്, ഒരു അപ്പോസ്തോലിക് ശുശ്രൂഷയ്ക്ക് സ്വർഗം ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ നമുക്കിവരെ അനുഗ്രഹിക്കാം. പാട്ടുപാടിയെ കുറച്ച് ദൈവരാശ്വര്യം ഉപയോഗിക്കട്ടെ. ഡോക്ടർ ബ്ലെസൻ ഞങ്ങളുടെ നടുവിൽ വന്നായിരുന്നു ഡേസിസ് 2011. ആ പാട്ട് കേട്ടാ ഇപ്പോഴും ഞാൻ എപ്പോഴും ബ്ലെസൻ ഡോക്ടർ ബ്ലെസ്സിനെ ഓർക്കും. ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സാംസൺ എല്ലാവരെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. രാത്രി 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിരിക്കും. ഇത്ര വലിയൊരു അഭിഷിക്തമാണ് നടത്തിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറയാനും. കൊച്ചു കൊച്ചു 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഇരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2:14 വാക്യം.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്കിക്കേ, സ്വർഗീയ സൈന്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതന്മാർ ഒരു ദൂത് പറഞ്ഞതിനോട് ചേർന്ന് പാടി. അമേ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയോ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന ആട്ടിടയന്മാരോട് ദൂത് പറഞ്ഞു. ആട്ടിടയന്മാരോട് ദൈവം പറഞ്ഞ ദൂത് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റുപാടി അതിനെ സെക്കൻഡ് ചെയ്യാൻ സ്വർഗീയ സൈന്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ സ്വർഗീയ സൈന്യം ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ സൈന്യം ചേർന്ന് പാടിയത് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കണ്ണുകളെ അടച്ച പരിശുദ്ധ ദൈവസ്വർഗീയ പിതാവേ, തിരുവേറ്റിനെ അപ്പന്റെ കരങ്ങൾ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട ആ വചനത്തിന്റെ ആഴമാർത്ഥം പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നുകൊടുത്ത ദൈവം കർത്താവേ, ഈ രാത്രി ലുധിയാന ഹൃദയം തുറന്ന ദൈവം, രാത്രി ഞങ്ങളോടും ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് ഏൽപ്പിച്ചു തരും ഞങ്ങളുടെ നാമത്തെ ഉയർത്താൻ സ്വർഗമടിനെ സഹായിക്കണം. അതിയോടെ അന്ന് ദൈവാത്മാവ് തന്നെ സകലം നിയന്ത്രിക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതി വായിച്ചു. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. എന്താ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അമേ, രാത്രിയിൽ ജനത്തോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. അമേൻ. ഒന്നാം ലൂക്കോസ് സുവിശേഷം എഴുതി വരുമ്പോ ഒന്നാം അധ്യായം കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ കാലത്ത് എന്ന് പറഞ്ഞു തുടങ്ങും. ആമേൻ. ആ കാലത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രിയും ഇതുപോലെ സ്വർഗം നിന്നോട് ഇന്ന് ഇടപെടുന്ന രാത്രി അല്ലല്ലോ. യാദൃച്ഛികമല്ല. ആത്മാവിൽ വിളിച്ചു പറയാം, ഈ ചെറുവക്കൽ കൺവെൻഷൻ, 19-ാമത്തെ ചെറുവക്കൽ കൺവെൻഷന്റെ 4-ാമത്തെ രാത്രി നിന്റെ ജീവിതത്തിന്റെ പല ഏടുകളെ തിരുത്തി സ്വർഗം ചെന്നത് പുതിയത് ചേർത്തെഴുതുന്ന ഒരു രാത്രിയായി. യാദൃച്ഛികമായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല, അബദ്ധവശാലും വന്നിട്ടില്ല. സ്വർഗം നിന്നെ കൊണ്ടുവന്നെങ്കിൽ സ്വർഗത്തിന് ചിലത് ചെയ്യാനുണ്ട്. ആമേൻ. സംഭവിച്ചത് അതിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-5-6 വാക്യങ്ങൾ തൊട്ടെന്ന് പറഞ്ഞ് വേഴിച്ചും വായിച്ചു പോയിക്കാണ്. 1-ന്റെ അത് ക്രമമായി എഴുതുന്ന അന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. 5-6 വായിച്ചു. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസ്ഥലം നീതിയുള്ളവരും. കേട്ടോണേ, നിങ്ങൾ കേട്ടോണേ, ദൈവജനത്തോടുള്ള ദൂത, ദൈവജനത്തോട് ആത്മാവിരാത്രി പറയുന്ന ദൂത, എലിസബത്തും സെക്കരിയാവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും, നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും. കർത്താവിന്റെ സകേ, ഈ മലയാളിക്ക് ഒരു പ്രശ്നമുണ്ട്. ശകലമല്ല, നമുക്ക് ഇഷ്ടം ശകലമാണ്. പക്ഷെ തമ്പുരാൻ ശകലവും നോക്കും കേട്ടോ. എനിക്ക് പേടിയുണ്ട് കർത്താവിനെ മാത്രമല്ല, ശകലം നോക്കും. ഹല്ലേലൂയ. നമുക്കൊരു ശകലമൊക്കെ കുഴപ്പമില്ല, ശകലം. പക്ഷേ തമ്പുരാൻ അങ്ങനല്ല, ശകലം. ആമേൻ. ഒരുടായ്പോ അവിടെ നടക്കത്തില്ല. നല്ല ചങ്കൂറ്റം ഉണ്ട്, ഈ പണിക്ക് പോയാൽ മതി കേട്ടോ. സത്യം ഞാൻ പറയുവാണേ, ഇത് എളുപ്പപ്പണിയല്ല. ഇറ്റ്സ് വെരി ഹാർഡ്, വളരെ പ്രയാസമുണ്ട്. ഇറ്റ്സ് വെരി ഹാർഡ്. ആമേൻ. അതിനു വേണ്ടി സകലത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. ഇൻസ്റ്റോൾമെന്റ് വീഡിയോ വലിയ നടക്കത്തില്ല. ഇൻസ്റ്റോൾമെന്റ് ഓൾറെഡി നടക്കത്തില്ല. ഇൻസ്റ്റോൾമെന്റ് സിനിമ കാണലും നടക്കത്തില്ല. ഇൻസ്റ്റോൾമെന്റ് പരിപാടികൾ ഒന്നുമില്ല. ഇത് ഹോൾസെയിൽ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി.
ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ സ്വർഗത്തോട് യോജിക്കേണ്ട. ആമേൻ. ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായി കുറ്റം ഇല്ലാത്തവരും ആയിരുന്നു. പരിശുദ്ധാത്മാവ് എന്തിനാ എഴുതി? എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് എന്തിനാ അത് എഴുതി? ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി അവിടെ എഴുതുകയാണ്, സെഖര്യാവും എലിസബത്തും പ്രായം ചെന്നവരാണ്, മക്കളില്ലാത്തവരാണ്, പക്ഷെ എടുത്തെഴുതുകയാണ് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും. ഒറ്റ ചോദ്യം, എങ്ങനെയാ നീതീകരിക്കപ്പെടുന്നത്? പ്രസംഗിച്ചങ്ങ് പോയാൽ തമ്പുരാൻ എനിക്ക് ക്ലിപ്പിടും. നമ്മള് ഇത് വിചാരിക്കുന്ന കുറച്ച് പേരെ മാർത്തോമാക്കാരെ ഐ പി സിയിൽ കൊണ്ടുവന്നു, കുറച്ച് സി എസ് ഐക്കാരെ കൊണ്ടുവന്ന് എ ജി കയർത്തു, വേറെ കുറെ പേരെ കൊണ്ടുവന്ന് ശാരോനെ കൊണ്ടുവന്നു, ഇനി ഇതൊന്നും അല്ലാത്ത കുറെ പേരെ സ്വതന്ത്രനെ കൊണ്ടുവന്നു. ഇതാണോ പരിപാടി? ഹല്ലേലൂയ. ഇത് സ്വർഗം വില കൊടുത്ത പരിപാടിയാ. ഹല്ലേലൂയ. നമുക്കിത് സൗജന്യം അല്ലയോ? സൗജന്യമായിട്ടല്ലേ നാം സൗജന്യമായിട്ടത്രേ സൗജന്യമാ. പക്ഷേ അങ്ങനെയല്ലേ, അവന്റെ കൃപയാ. ക്രിസ്തുവേശുവിങ്കിലെ വിശ്വാസം മൂലം നാം സൗജന്യമായി അത്രേ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ വിശ്വസിച്ചു, 10 വയസ്സാണ് മുടക്കില്ല, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു വായി കൊണ്ടങ്ങ് ഏറ്റു പറഞ്ഞു. ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞോ? ഇല്ല, അവിടെ തുടങ്ങുമോ? സ്വർഗം പറഞ്ഞു മതി, അത്രയും മതി. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് നിരപ്പും സമാധാനവും ലഭിച്ചു. അങ്ങനെയാണ് സ്വർഗത്തോട് റെക്കൺസൈല്, നിരപ്പിക്കാൻ നേർച്ചയ്ക്കോ കാഴ്ചയ്ക്കോ ഔദാര്യ ദാനങ്ങൾക്കോ പുണ്യകർമ്മങ്ങൾക്കോ സൽക്കർമ്മങ്ങൾക്കോ കഴിയുകയില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ആരായിരുന്നു. 16 ഏക്കറിൽ എന്റെ വല്യപ്പം പള്ളി പണിയിച്ചേക്ക്. നിക്കോൾസ് സ്കൂളിന്റെ മുഴുവൻ സ്ഥലവും ഞങ്ങൾ കൊടുത്തു, 33 ഏക്കർ. അണ്ടോടാണ് കൺവെൻഷൻ, പിന്നെ പ്രൈമറി സ്കൂളില്ല, വായനശാല, അവിടെ ചെയ്തു കൂട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുടുംബത്തിൽ ഭ്രാന്ത്, തളർച്ച, മദ്യപാനം, അകാല മൃത്യു, ഇത് രംഗബോധമില്ലാത്ത ഗോമാളിയെ പോലെ കടന്നു വന്നപ്പോൾ എന്താ സംഭവം? പുസ്തകം കൊണ്ടു നടന്നാ പോരാ, അനുസരിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇത് വിശ്വാസത്തിന്റെ അനുസരണം വരണം. ഹല്ലേലൂയ. എങ്ങനെ നാം നീതീകരിക്കപ്പെട്ടു? നീ വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ കൊരിന്ത്യരിലെ അപ്പോസ്തലൻ എഴുതി, പാപമില്ലാത്തവനെ പാപം ആക്കി നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പുതിയ നിയമത്തിൽ യേശുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുമ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്ന സെഖര്യാവും എലിസബത്തും നോക്കിക്ക്, അത് നിവർത്തിക്കുന്നവെന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തലൻ അയ്യം വിളിച്ച് റോമാലേഖനത്തിൽ പറയുന്ന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മ അത്ര ചെയ്യുന്നത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആരും വിടുവിക്കും. കാരണം എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ജഡത്തിന്റെ ബലഹീനത കൊണ്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല എന്ന് തിരുവെഴുത്തിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുമ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണ്, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരും. ജീവിതം ജീവിതം വില കൊടുത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവരെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ കഴിയാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് മത്തായിയുടെ സുവിശേഷം 23 ഒക്കെ എടുത്തു വായിക്കുമ്പോൾ കർത്താവ് അവരെ നോക്കി പറഞ്ഞു, കപടഭക്തിക്കാരെ, ന്യായശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾ വെള്ളതേച്ച ശവക്കലറുകളെ പോലെ കിണ്ടിയിണങ്ങളെ പുറം വെടിപ്പാക്കി അകമഴുത്തിരിക്കുവായിരിക്കുന്നത് പോലെ. എന്നിട്ട് പറഞ്ഞു, ഇവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ഇവർ പറയുന്നത് ചെയ്തു, പക്ഷെ ഇവർ ചെയ്യുന്നത് ചെയ്യുന്നു. ആമേൻ.
ആരെ കുറിച്ചാ പറഞ്ഞെന്നറിയോ? ആ പരീശന്മാരെ ഞാൻ ഇന്ന് വല്ലോ നമ്മള് നേതാക്കന്മാരെ പറഞ്ഞ അപ്പോളെ പേര് വിട്ടു പോട്ടെ അന്ന് തമ്പുരാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാരും പരീശന്മാരും ന്യായ പ്രമാണം എഴുതി വിരൽ തഴമ്പിച്ച് ന്യായശാസ്ത്രിമാരും ഉള്ള ഒരു സമൂഹത്തിൽ പറയാണ് സഖരിയാവും എലിസബത്തും ഇവരെ അവർ ഇരുവരും ഇരുവരും സഹോദരന്മാർ പ്രാർത്ഥിക്കണം. ദൈവം കൂട്ടിച്ചേർക്കുന്ന ബന്ധങ്ങൾ നടക്കണം. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പോരാണ് ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. രണ്ടുപേരുടെ ദൈവസന്നിധിയിലുള്ള ജീവിതമാണ് ദൈവസന്നിധിയിൽ നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തരുന്നത്. തൊമ്മനായമൻ ചാണ്ടി മുറുകുമെന്ന് പറയുന്ന പരിപാടി അല്ലത്. അവരിരുവരും 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 ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ സകല ന്യായങ്ങളിലും നടക്കുന്നവരുമായിരുന്നു എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നല്ല, അങ്ങനെ അവര് ജീവിച്ചു വരുന്നവരാണ്. അടുത്ത വാക്യം, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ല. എന്താ ദൈവത്തിന്റെ സന്നിധി കുറ്റമില്ലാത്ത ഇവർക്ക് ദൈവക്കളെ, നീ ദൈവസന്നിധിയിൽ നേരെ ചുവ ജീവിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ കുറവുണ്ട്. അനേകർ പലതും പറയും, പക്ഷെ സ്വർഗത്തിന് വേറെ പറയണമേ. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ദേശക്കാരും ചാർച്ചക്കാരും പറയുന്ന അല്ലാത്ത ഒന്ന് പറയാൻ സ്വർഗത്തിന് ഈ രാത്രി ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. സ്വർഗം എന്ത് പറയുന്ന അറിയാവോ? ആര് എല്ലാവരും അധരം കൊണ്ട് പറയുമ്പം സ്വർഗത്തിന്റെ മറുപടി നറുക്കിലാവും. തമ്പുരാൻ നമ്മുടെ കൂടെ ഒത്തിരി പറയത്തില്ല കേട്ടോ, തമ്പുരാൻ വല്ലതും ചെയ്യത്തില്ല. ഈ രാത്രി തമ്പുരാൻ ചിലത് ചെയ്യുന്ന രാത്രിയാ. എലിസബത്ത് മച്ചിയായിരുന്നു. അടുത്ത വാക്യം, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അപ്പോറിന്റെ ക്രമപ്രകാരം നോക്കിക്കേ, ഇത്രയും പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? ജീവിതത്തിൽ സാധ്യതകളില്ലാത്തവർ അല്ലേ? സാധ്യതകൾ ഇല്ല ഇനി അവരുടെ മുമ്പിൽ. എലിസബത്ത് മച്ചിയാണ്, ഇരുവരും വയസ്സ്. പരിശുദ്ധമ്മ എന്തിനാ തേടി? ലോകത്തിന്റെ കണ്ണിൽ അവർ ഇരുവരും വയസ്സ് എന്നവരും അവരെ നോക്കിക്കെ വൃദ്ധരായി. അവർക്ക് എലിസബത്ത് മച്ചിയ എന്ന് പറഞ്ഞാൽ ഇനി ഒരു തലമുറയ്ക്ക് സാധ്യത. ശക്തമായി രാത്രി ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകും. സാധ്യത ഇല്ലെന്ന് ലോകം പറഞ്ഞെടുത്ത്, വൈദ്യശാസ്ത്രം പറഞ്ഞെടുത്ത്, സാങ്കേതിക വിദ്യ പറഞ്ഞെടുത്ത്, ചുറ്റുപാടുമുള്ളവർ പറഞ്ഞെടുത്ത്, നിന്റെ ചാർച്ചക്കാര് പറഞ്ഞെടുത്ത്, ദേശം പറഞ്ഞെടുത്ത്, ലോകം പറഞ്ഞെടുത്ത്, സ്വർഗത്തിന്റെ നറുക്ക്, സ്വർഗത്തിന്റെ നറുക്ക്, സ്വർഗത്തിന്റെ നറുക്ക് ഈ രാത്രി നിനക്ക് വീഴുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രി ഒരു നറുക്ക്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ സാധിക്കുകയെന്ന് പറഞ്ഞത് സാധിക്കുന്ന ഒരു രാത്രിയാണ്. ആമേൻ. ഞാനത് വിശ്വസിക്കാം. ഹല്ലേലൂയ. എന്റെ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞു, നാളുകളായി പറഞ്ഞില്ലേ, ഓ ഇനിയിപ്പനി രക്ഷയില്ല, രക്ഷയില്ല, കൊണ്ടുപോക്കോളാൻ. ഞാൻ കഥാനാസിന്റെ ഡയസിന്റെ മീറ്റിങ്ങിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് എറണാകുളത്തെ വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളിയ കേസ് സൗഖ്യമായി. ഒന്നും ചെയ്തില്ല, ഭക്തന്മാരിൽ നിന്ന് പ്രാർത്ഥിച്ചുള്ളൂ, വേറെ വലിയ വേണമൊന്നും നടക്കില്ല. അമ്മേ, ഓ ഇനിയും നടക്കില്ല. അവരങ്ങനെയല്ല പറഞ്ഞു, ഓ ഇനി നടക്കില്ല.
കഥാവിലാസം പറഞ്ഞ് പലതും നമ്മൾ കളയണം. ഇതാത്രി സ്വർഗം ചെന്ന് കളയാൻ പോവാ. അമേ, നിന്നെ ബലഹീനമാക്കിയ രോഗിയാക്കിയ, നിന്നെ ഓരോ തിരുപ്പിലാക്കിയ, നിന്നെ കൊള്ളത്തിൽ നിന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിച്ച നല്ലതിനെ സ്വർഗം എടുത്ത് കളയാൻ പോവാ. ഇതാത്രി നമ്മൾ കളയണ്ട, സ്വർഗം കളയാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല എന്ന് സമത്തെ ഇനി ഒരു തലമുറയെ കരങ്ങളിലെടുക്കാൻ സാധ്യതയില്ല. സഖരിയാവേ, എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. പറയണ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ഇത് പഴയ നിയമം എടുത്ത് പഠിക്കുമ്പോഴേ അറിയത്തുള്ളൂ എത്രയെത്ര എത്ര പുരോഹിതന്മാരുടെ കൂട്ടം അവിടെ കാത്തിരിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു നറുക്കുവില്ല. അവിടെ സ്വപ്നമാ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു നറുക്ക് വീഴണമെന്ന്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറഞ്ഞു ഇത്തവണ കാത്തിരിക്കുന്ന, ഇത്തവണ നറുക്ക് വീഴാൻ പോകുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവർ, സകല ന്യായങ്ങളിലും സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവർ. ഇതാത്തൊരു ദുരിത പറയുകയാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് നീ തമ്പുരാനോട് ചോദിച്ചെങ്കിൽ തമ്പുരാന്റെ സമയം ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കാലത്തെന്ന് പറയുമ്പോൾ ഇതാത്തൊരു പരിശുദ്ധാത്മാ പറയുന്നു സ്വർഗത്തിന്റെ സമയമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സമയത്താ സ്വർഗം ചെയ്യുന്നത്. നമുക്ക് തോന്നും വൈകിപ്പോയി, നമുക്ക് തോന്നും ഇനി നടക്കത്തില്ല, ഓ ഇനി അത് നോക്കി ഇരിക്കുകയേ വേണ്ട. പക്ഷേ സ്വർഗം അങ്ങനല്ല പറയുന്നത്. നീ വേണ്ടാന്ന് വെച്ചാലും ദൈവം വിചാരിച്ച ദൈവം ചെയ്യും. എന്നിട്ട് സെക്കരിയ അകത്ത് കയറി ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വായിച്ചാട്ടാ ഭാഗം. ധൂപം കാട്ടുന്ന ആഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വലിയൊരു സമൂഹം പുറത്തുണ്ട്, അകത്ത് സെക്കരിയാവ് ധൂപം കാട്ടുകയാണ്. ആ നാഴികയിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ കർത്താവിന്റെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട്. ആമേൻ. അവരെ അവിടെ പൗരോഹിത്യ മര്യാദ പ്രകാരം ധൂപം കാട്ടിയ ഒരു പുരോഹിതനും ലഭിക്കാത്ത ഒരു ദൂതുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നിരിക്കുന്നത്? കർത്താവിന്റെ ദൂതൻ. അങ്ങനാണ്. എന്താ ഇത്രയും നാളും നിന്റെ ദൂത് താമസിച്ചെന്ന് ചോദിച്ചാൽ നീ സംബഡി സ്പെഷ്യൽ ആയിട്ടാ. ആമേൻ. സാധാരണ ദൂതല്ല തമ്പുരാൻ നിനക്ക് തരാൻ പോകുന്നത്. തമ്പുരാൻ ഒരു സ്പെഷ്യൽ ദൂതിന് വേണ്ടി നിന്നെ കണ്ടത് കൊണ്ട്. ആമേൻ. ലോകത്തിന്റെ സമയത്തല്ലത്, ലോകം വൈ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ദൂത. ഹീരാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു നിന്റെ മേലെ ഒരു പ്രത്യേക നിയോഗം ഹീരാത്രി ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. അധ്വമയ തുളസിയാണ് യേശുവിന്റെ നാമത്തിൽ നിയോഗമുള്ള ചില നിന്റെ മേൽ ഈ രാത്രി നടക്ക വേണ്ടിട്ട് സ്വർഗം നിറങ്ങി ചില ദൂത് കൈമാറുന്ന രാത്രിയാണെന്ന് ആത്മാവ് ദൂത വിളിച്ചു പറയാണ്. നിയോഗമുള്ള ചിലത് 2011 ഈ അവസാന മണിക്കൂറുകള് ചില ദൂത് കൈമാറുവാൻ ചില നിയോഗമുള്ളതിനെ ദൈവം ഏൽപ്പിക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനൊരു വില കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. ഫെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, അമ്മയ്ക്ക് കുത്തുവാക്ക് കേട്ട് മടുത്തില്ലേ? പരിഹാസം കേട്ട് മടുത്തില്ലേ? അന്നേ നിന്റെ നിയോഗം ഫെനീനയുടെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യാഗപീഠത്തിന്റെ വലതുഭാഗത്ത് കർത്താവിന്റെ ദൂതൻ. ആമേൻ. എനിക്ക് ദൂതന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വരത്തില്ല. വന്നെങ്കിൽ ഒരു ദൂതുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതുണ്ട്. ഈ രാത്രി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതുണ്ട്. ദാസം പറഞ്ഞു, ഈ ഭൂമിക്ക് അപ്പുറത്തുമുള്ള മേഖലയിൽ നിന്നുണ്ടോ എന്ന്. യെസ്, ഈ രാത്രി ദൂതുമായി സ്വർഗം ചെല്ലാൻ അയക്കുക, ദൂതന്മാരെ അയക്കുക. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ ഭയപ്പെടണ്ട. എനിക്ക് വലിയ അതിശയം, ഈ ദൂതന്മാർക്കെല്ലാം നമ്മുടെ പേരറിയല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. തമ്പുരാന് തെറ്റൊന്നും പറ്റത്തില്ല. എടാ, സഖരിയാവിനോട് പറയാൻ പറഞ്ഞ ദൂത് സഖരിയാവിനോട് പറയുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ പേരങ്ങ് സ്വർഗത്തിൽ അറിയാം, സൂക്ഷിച്ചോളേ. മോശ ഈ ഉൾപ്പെടെ പോകത്തുന്നത് എന്താ, എന്ത് പോകാത്തെന്ന് വിചാരിച്ച് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച എന്താന്ന് കാണാനായിട്ട് പതിയെ പതിയെ കൊണ്ട് കയറി ചെല്ലുമ്പോ അവിടെ തന്നെ വിളി, മോശേ, ഞെട്ടിപ്പോത്തില്ല, ഞെട്ടിപ്പോത്തില്ല. നമ്മളങ്ങ് ഒതുങ്ങി പോകാന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഒതുങ്ങാൻ തമ്മിൽ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് എത്ര നീ ഒതുങ്ങാമെന്ന് വിചാരിച്ചാണ് തമ്പുര സമ്മതിക്കത്തില്ല. കാരണം നിയോഗം നിന്റെ മേൽ കിടക്കുകയാണ്. നിന്നിൽ കൂടെ പുറത്തു വരേണ്ടത് നിന്നിൽ കൂടെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. കർത്താവിന്റെ ദൂതൻ സെക്രിയാവിനോട് പറഞ്ഞു, സെക്രിയാവേ ഭയപ്പെടണ്ട. അപ്പൊ എന്ത് സംഭവിച്ചിട്ടാ അത് പറഞ്ഞു? അപ്പൊ ഈ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലേ, അവിടെ നിന്ന് സഭ ഭയങ്കര പ്രാർത്ഥനയാണ്. പത്രോസ് എന്ന് അതൊക്കെ മുട്ടി അല്ലേ. അപ്പൊ രോദ ഓടി വന്ന് തുറന്നേച്ച് അകത്തി എന്ന് ഓടി ചെന്നേച്ച് പറഞ്ഞു പത്രോസ് അവിടെ അയച്ചത്. അവര് പറഞ്ഞു, ഇതിനൊക്കെ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിച്ചു. അമേ, നീ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? പത്രോസ് അറിയാനായിട്ടേ പ്രാർത്ഥിച്ചേ? പിന്നെ പത്രോസ് വന്നെന്ന് പറഞ്ഞപ്പോ രോദയ്ക്ക് പ്രാന്ത എന്ന് പറഞ്ഞു എന്റെ അർത്ഥം. അമേ, നീ കാര്യം അറിയാതെ പ്രാർത്ഥിച്ചാലും ഉത്തരവുണ്ടെന്നേ. അമേ, ഹല്ലേലൂയാ. നീ അപ്പൊ വലിയ വെളിപ്പാടും ദർശനമൊന്നും പ്രാപിച്ചിട്ടല്ലെങ്കിൽ നീ വെറുതെ പറഞ്ഞാലും അതിനൊരു മറുപടി ഉണ്ട്. അമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന എത്തും, സ്വർഗം മറുപടി അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഖരിയാവേ ദൂതനെ കണ്ടപ്പോഴേ ഭയന്നു. ദൂതൻ പറഞ്ഞു, സഖരിയാവേ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഉത്തരമായി. അമേൻ. സെക്രിയ അവിടെ ചാടിയോ? ചാടിന്നാന്ന് പറഞ്ഞു, തുള്ളിന്നാന്ന് പറഞ്ഞു, അല്ല പിന്നെന്താ പറഞ്ഞു? സെക്രിയ ഉടനെ പറഞ്ഞ കാര്യം വായിച്ചു, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ചോദ്യം, സെക്രിയാവ് എലിസബത്തും പ്രാർത്ഥിച്ചപ്പം മകനാകണമെന്നോ മകളാകണമെന്നോ ഇന്ന പേര് വേണമെന്നോ ഒന്നും അവര് പറഞ്ഞില്ല. ഒരു കുഞ്ഞുമുണ്ട്, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു കുഞ്ഞിക്കാലൻ അല്ലേ. തമ്പുര പറഞ്ഞ കുഞ്ഞിക്കാലല്ല, അത് ഇച്ചിരി വലിയ കാല. കുഞ്ഞിക്കാലല്ല ഞാൻ അയക്കുന്നത്, അമേ, ഇത്തിരി വലിയ കാല. എന്തിനാ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നത്? മരുഭൂമിയിൽ അവന്റെ ശബ്ദമായിരിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. നീ ചെറിയ കാര്യത്തിന് പ്രാർത്ഥിച്ചോ, ദൈവം വൻകാര്യമായി ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഖരിയാവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേരിടണം. കണ്ടോ? അപ്പൊ എലിസബത്തിനും സഖരിയാവിനും ഉണ്ടാകുന്ന തലമുറ ആരായിരിക്കണമെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ട്. വിടുതൽ താമസിക്കുമ്പോ ഈ സഭയിൽ നിന്ന് മാറി മറ്റേ സഭ പോണ്ട, ഈ ദേവദാസന്റെ അടുത്തൊന്നും മറ്റേ ദേവദാസന്റെ അടുത്ത് പോകണ്ട, ഇതിനൊന്നും കാര്യമില്ല. തമ്പുരാൻ അത് താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ തീരുമാന ഉദ്ദേശം നിന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ നോക്കി, കാലഘട്ടം എന്ന് പറയുന്നത്
ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കൂറിന്റെ ക്രമപ്രകാരം നറുക്കുവീണ സെഖരിയാവിന് കൃപായുഗത്തിന്റെ വക്താവായിട്ട് ഒരുത്തനെ നിയമിക്കാൻ ദൈവം നറുക്കിട്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ രാത്രി ആത്മാവൻ ഞാൻ വിളിച്ചു പറയുക, ഈ കാലഘട്ടം സ്വർഗം ചരിത്രം തിരുത്തുന്ന കാലഘട്ടം. ഒന്നാം നൂറ്റാണ്ടിലെ പോലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മ വരും. അഭിഷേകമായി ഇറങ്ങിയെങ്കിൽ ഈ രാത്രികൾ നോക്ക, ദർശനത്തിന്റെയും പ്രവചനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുന്ന രാത്രികള വരുന്ന രാത്രികളിൽ പ്രവചനത്തിന്റെ വാചകങ്ങളുടെ നിവർത്തി. ഹല്ലേലൂയ. കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് ഞാൻ വേഗം തൊട്ട് അവിടുന്ന് ചാടി പോവുകയാണ്. അടുത്ത നോക്കിക്കേ വന്ന് അതേ അധ്യായത്തിൽ വരുമ്പോ ആരും കേട്ടിട്ടില്ലാത്ത, ആർക്കും അറിയാൻ വയ്യാത്ത ഒരു മറിയയുടെ ഭവനത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി. മറിയോടും ഒരു ദൂത് പറഞ്ഞു. ഒന്ന് വായിച്ചാട്ടെ കർത്താവിന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയിച്ചിരുന്ന കന്യകളെടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ശ്രദ്ധിച്ചേട്ടെ, ഞാൻ ഇങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനോട് പറയാം, കൃപ ലഭിച്ചവളെ നീ മലയാളത്തിൽ വായിച്ചു, നീ അത് ഇംഗ്ലീഷ് വായിക്കാൻ. അപ്പൊ ഞാൻ വേഗം ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയപ്പോ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന ഹൈലി ഫേവേർഡ് വൺ, രണ്ടക്ഷരം പറഞ്ഞ നമ്മള് പറഞ്ഞിടുക. കൃപ കൃപ എന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ച, ഹൈലി ഫേവേർഡ് എന്ന് പറഞ്ഞ മറ്റേതിനെ കഴിഞ്ഞു ദൈവത്തിന്റെ ശ്രദ്ധ. സാറേണോ താതിപ്പൂരി കളഞ്ഞ നമുക്ക് എന്താ മാല പറിച്ചാൽ എന്താ? അസാധാരണമായ ദൈവിക കടാക്ഷം നിലവിൽ ഇറങ്ങി വന്ന അസാധാരണമായ, ലോകത്തിൽ സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത അസാധാരണമായ ദൈവത്തിന്റെ കടാക്ഷം ലഭിച്ചവളാണ് ഹൈലി ഫേവേർഡ് വൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അടുത്ത വാക്യം, ആ കന്യകയുടെ പേര് മറിയെന്നായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയിട്ട് പെട്ടെന്ന് ഒരു വാക്യം എടുത്ത് അങ്ങ് പറഞ്ഞു പോവുക. യെശയ്യാ പ്രവചനത്തിൽ വലിയ പ്രവാചകനായ യെശയ്യാവ് ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അപ്പൊ ഈ മറിയയുടെ അടുത്ത് ദൂതൻ ഇറങ്ങി വന്നത് യാദൃച്ഛികമാണോ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണോ? പരിശുദ്ധാത്മാ വിരാത്രി കടന്നു വന്ന് ദൈവജനത്തോട് പറയാണ്, നിന്നോടുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തി നടക്കുന്ന ദിവസങ്ങൾ ദിന രാത്രങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഓക്കെ, ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് അറിഞ്ഞ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണെങ്കിൽ കുഞ്ഞെ 70-കളിൽ പറഞ്ഞത്, 80-കളിൽ പറഞ്ഞത്, 90-ന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത്, 90-കളുടെ അവസാനത്തിൽ പറഞ്ഞത്, 2010-ൽ പറഞ്ഞത്, 11-ന്റെ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിവർത്തിയാവുന്ന ആത്മാവ് വിളിച്ചു പറയാ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും.
അവന്റെ രാജ്യത്തിന് അവസാനമില്ല. ശുഭദാതമാശ പറഞ്ഞു ഇന്ന് വൈര യശയപ്രവചനം 9:7 അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിൽ അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ദൂതിന്റെ നിവൃത്തിയാണോ ഇന്നു മുതൽ. അങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിലെ ദൂതിന്റെ നിവൃത്തിയുടെ കാലമായത്. യാദൃശ്ചികമെന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ? ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വിദ്വാൻമാർ ചെന്നിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഹെരോദാവും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചെന്ന്. നീ ഒരു ജനനം നടക്കുമ്പോഴേ നീ ഞാനും അറിയുന്നില്ല, പക്ഷേ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഭ്രമിക്കുന്ന നാളുകളാണ് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. നാട്ടുകാർ പട്ടി അഴിച്ചു വിടുന്നതും നിന്നെ ചീത്ത പറയുന്നതും അതും ഇതൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം അവന് ഭയം തട്ടിയിട്ട് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അവൻ ഭയപ്പെടുക. പരിശുദ്ധാത്മ വിരാത്രി വന്ന കഴിഞ്ഞ നാളുകളിൽ നീ ഭയപ്പെട്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അവനാ ഭയപ്പെടാൻ പോകുന്നത്. അവൻ ഭ്രമിക്കാൻ പോവുകയാണ്. അവന്റെ കസേര കിണക്കം വന്നു, ചില അടിസ്ഥാനങ്ങൾ സ്വർക്കം ഇളക്കാൻ പോവുകയാണ്. ഈട്ടിന്റെ മണ്ഡലങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിന് ആധിപത്യം വെച്ചിരുന്ന ഈട്ടിന്റെ മണ്ഡലങ്ങൾ ആധിപത്യങ്ങളിൽ സ്വർക്കമേ രാത്രി തകർക്കുന്ന രാത്രിയാ. അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാർ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ബീഖാഞ്ചിന്റെ രണ്ടിൽ ചെറിയ പ്രവാചകന്മാരിൽ ഒരുത്തനായവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ നിവർത്തി. പരിശുദ്ധാത്മാവിൽ ഈ രാത്രി കടന്നു വന്ന ജനത്തോട് ഞാൻ പറയാം, കഴിഞ്ഞ നാളുകളിൽ സ്വർഗം നിനക്ക് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി അത് ഈ രാത്രി നടക്കും. കാലം അതാണെന്ന് പറഞ്ഞെങ്കിൽ സമയം, ടൈംസ് ആൻഡ് സീസൺസ്, ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാലമെന്ന് പറഞ്ഞത് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടം വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ ഒരു കാലം വന്നപ്പോൾ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 2:1 പരിശുദ്ധാത്മാവ് എഴുതി, ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. കുറേനോ സൂര്യനാട് വാഴുമ്പോൾ സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല അല്ലേ? പക്ഷേ എന്റെ യേശു എവിടെ ജനിക്കണമെന്നുള്ളത് തിരുവെഴുത്തിന്റെ നിവൃത്തി നടന്നേ പറ്റത്തുള്ളൂ. യേശു ജനിക്കണം. ദാവീദിന്റെ പട്ടണത്തിൽ എന്റെ യേശു ജനിക്കണം. അത് സ്വർഗം എഴുതി വെച്ചതാ. സ്വർഗം എഴുതി വെക്കുന്നത് മാറ്റത്തില്ല. നീ ഞാൻ സൗകര്യം പോലെ മാറ്റി പറയും, മാറ്റി എഴുതും, പക്ഷേ സ്വർഗം എഴുതിയിരിക്കുന്നത് മാറ്റത്തില്ല. രാത്രി ആത്മാവിൽ പിന്നെയും ഞാൻ ചിലരോട് ദൂത പറഞ്ഞിരിക്കുന്നു, ആര് നിന്നെ എന്ത് ചെയ്തു? സ്ഥലം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. സ്വർഗം എഴുതിയത് എഴുതിയതാ കേട്ടോ. സ്വർഗം നിനക്ക് വേണ്ടി എഴുതിയത് എഴുതിയതാ. അതിന് മാറ്റം വരത്തില്ല കേട്ടോ. മനുഷ്യന് മാറും, അപ്പനും അമ്മയും തള്ളിക്കളയും, പക്ഷെ സ്വർഗം നിന്നെ തള്ളത്തില്ല. നിന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശയിൽ തിരഞ്ഞെടുത്ത് നിനക്ക് വേണ്ടി സ്വർഗം എഴുതിയെങ്കിൽ എഴുതി. ആമേൻ. അല്ലേ? ഹൃദയദേശത്തിലെ എന്താ പറയുന്നത്, അവരിൽ ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞാലും
ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞ ഒരു പുറപ്പാടിന് ദൈവം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറപ്പാട് സാധാരണക്കാരനല്ല അസാധാരണക്കാരനെ പുറപ്പെടുവിക്കാൻ സ്വർഗം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം അത് ചെയ്യും. കാഴ്ചയ്ക്ക് നീ ചെറുതായിക്കോട്ടെ, സാമ്പത്തികത്തെ നീ ചെറുതായിക്കോട്ടെ, അല്ല വലിയ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒന്നും പറയാൻ പറ്റത്തില്ല, നീ വേണ്ടെന്നേ പേടിക്കും, നേരമില്ല. ഭാഷ എന്റെ ദൈവത്തിന്റെ പ്രശ്നമേ അല്ല, എന്റെ ദൈവത്തിന് നിന്റെ പരിമിതികൾ ഒന്നും പ്രശ്നമല്ല. എന്റെ ദൈവത്തിന് പരിമിതിയില്ല, പരിമിതിയില്ലാത്ത സ്വർഗം പറയുന്നു. നീ ഇപ്പൊ നോക്കിക്കേ, ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ ചെറുതാണെന്ന് തോന്നെങ്കിലും നോക്കെ, ഇസ്രായേലെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ തന്നെ വൻ കാര്യങ്ങൾക്ക്, സ്വർഗം വൻ കാര്യങ്ങൾക്കാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ നിന്നിൽ നിന്ന് തന്നെ അത് ചെയ്യും. ചെറിയ കാര്യങ്ങൾക്കല്ല, വൻ കാര്യങ്ങൾക്ക്. എനിക്കറിയത്തില്ല ദൂത എവിടെ പോകുന്നതെന്നൊന്നും, പക്ഷേ മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ ഇതിനകത്തുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ ഇതിനകത്തുണ്ട്. യെസ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അഭിഷേക ദൈവം ഈ രാത്രി ചില അധികാര കൈമാറ്റങ്ങൾ കൂടെ നടത്തുന്നു. ദൈവം വൻ കാര്യങ്ങൾ ചിലർന്ന് പുറപ്പെടാൻ പോകുന്നു. കാഴ്ചയ്ക്ക് നീ ചെറുത്, സാമ്പത്തികത ചെറുത്, വിദ്യാഭ്യാസത്തിൽ ചെറുത്, സമൂഹത്തിൽ ചെറുത്, എല്ലാ വിധത്തിലും നീ ചെറുത. നമ്മുടെ വിഷയമല്ല, ദൈവം നിന്നെ കൊണ്ട് ജയിക്കാനുള്ള ജയം. ആമേൻ. രാജാക്കന്മാരുടെ മനസ്സ് എന്റെ തമ്പുരാന്റെ കയ്യിൽ നിർത്തോട് കണക്കാണ്. ഇതിലെ പോടാന്ന് പറഞ്ഞ തമ്പുരാൻ പറഞ്ഞ പോകും. അങ്ങനെയാണെങ്കിൽ ജോസഫും മറിയയും ദാവീദിന്റെ പട്ടണത്തിൽ വരണമെന്നുള്ളത് സ്വർഗത്തിന്റെ പദ്ധതിയാണെങ്കിൽ ജാതീയ ചക്രവർത്തിക്ക് ഒരു ഓർഡർ ഇടാൻ അങ്ങ് തോന്നി. നമ്മൾ വിചാരിക്കും നിനക്ക് എന്തെങ്കിലും ഞാൻ മുന്നേ ഐപ്പിച്ച് കറിയ മുതല ചർച്ച കൂടെ നേരം മറ്റവരായി പറഞ്ഞു അല്ലെന്നേ, തമ്പുരാനാ ചെയ്യുന്നത്, ഇത് തമ്പുരാനാ നിനക്ക് വേണ്ടി ചെയ്യുന്നത്, ചെയ്യിക്കുന്നത്. നീ കണ്ടിട്ടില്ലാത്തവരും നീ കേട്ടിട്ടില്ലാത്തവരെ കൊണ്ട് നിനക്ക് വേണ്ടി ചെയ്യിക്കാൻ സ്വർഗത്തിന് കഴിയും. എന്താ ധൈര്യമില്ലാത്തത്? നീ കണ്ടിട്ടില്ല, നീ കേട്ടിട്ടില്ല, നിനക്ക് പരിചയമില്ല, നിനക്ക് സ്വാധീനമില്ല, നിനക്ക് കഴിവില്ല, പക്ഷെ അവരെ കൊണ്ട് സ്വർഗം ചെയ്യിക്കുന്ന. എനിക്ക് പരിചയമുള്ള ആരുമില്ല, നിനക്കതിനെ പരിചയം നമ്മളാണ് പരിചയം ഉണ്ടെന്നേയ്യ അല്ലേ. ഏലിയാവിനെ കാക്കയ്ക്ക് പരിചയം ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് കടലിൽ കിടന്ന മത്സ്യത്തിന് പത്രോസിനെ പരിചയമുണ്ട്. ചതുദ്രമ്മപ്പണം വായിക്കാത്തിട്ടുണ്ട് ഇവൻ വെള്ളം ഇറക്കാൻ നടക്കുക. തിമിംഗലത്തിന് യോനയെ പരിചയമുണ്ട്. അമ്മേ, ഇതെല്ലാം നിന്റെ വിഷയം അതില്ലയോ? എനിക്കതിന് പരിചയമില്ല. അമ്മേ, ശിഷ്യമാരെ ചോദിച്ച അത്താണ് ഇവിടെ ഒരുക്കുന്നത്. നീ അങ്ങോട്ട് പട്ടണത്തോട്ട് ചെല്ലുമ്പോൾ ഒരുവിടെ വെള്ളമായിട്ട് ഒരുത്തൻ നിന്റെ നേരെ വരും. അവനോട് നീ ചോദിച്ചാൽ മതി എന്റെ ഗുരുവിൻ എവിടാ എന്താ വിളിച്ചു വിരിച്ചൊരുക്കി ഇത് കാണിക്കുന്നു. വിരിച്ചൊരുക്കിയ വേണിയായിട്ടുള്ള നിന്റെ കയ്യിലോട്ട് കൊടുത്തു തരും. നീ എന്തിനാ നിന്റെ വല്ലോനെ പുറകെ നടക്കുന്നത്? ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ മനുഷ്യന്റെ പുറകെ പോകണം. Hey!
എന്നെ ഇട് എന്റെ ഇഷ്ടം നിർത്തുന്നതാണ്. കോർച്ചിനോട് ഇരിക്കുക, നീ നേരത്തെ അങ്ങനെ തീരുമാനിച്ചോ. അല്ല, മോളിൽ നിന്നൊരു ഓർഡർ വന്നാ കുഞ്ഞെ, വേറൊരു ഓർഡറിന്റെ വിലയില്ല. മോളിൽ നിന്നുള്ള വല്ലതും പ്രാപിച്ചു. ഉയരത്തിലെ ശക്തി എവിടെ ഈ ശക്തി വരുന്നതറിയാം? ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി നിനമേൽ വരുമ്പോൾ അസാധാരണ സംഭവങ്ങൾ നിനമേൽ ജാതിക്കും. നിന്റെ ജീവിതത്തിൽ നടക്കാമോ? ഉയരത്തിൽ നിന്ന് ചിലത് ഈ രാത്രി ഇറങ്ങി വരുമ്പോ അങ്ങനെയാണ് നിന്റെ ദൂതിന്റെ നിവർത്തിക്ക് ദൈവം ചിലരോട് കൽപ്പിക്കാൻ പോകും. ദൈവം ചിലരോട് കൽപ്പിക്കാൻ പോകും. നോക്കിക്കെ, കഴുത്തൊടിച്ച് കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കഴുതക്കുട്ടി. നാട്ടുകാരെല്ലാം പറഞ്ഞു കേട്ട സമയം തീർന്നു അല്ലേ? സമയം തീർന്നു. കാര്യം കഴുത കഴുത്തൊടിച്ച് കൊല്ലണം വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ആടിനെ കൊടുത്ത് വീണ്ടെടുക്കാൻ ആളുകൾക്ക് പട്ടുണ്ടോ? ഇല്ല. അതിന്റെ കഴുത്തൊടിച്ച് ആർക്ക് വേണം? അതിനെ തമ്പുരാൻ പറഞ്ഞ് എനിക്ക് വേണം. തമ്പുരാൻ പറഞ്ഞ് എനിക്ക് വേണം, എനിക്ക് വേണം. പോയി കട്ടയച്ചുകൊണ്ട് പോവാ. ആരെങ്കിലും ചോദിച്ചാൽ ആർക്കാവശ്യമുണ്ട്? ദുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ പറഞ്ഞാ മതി. എനിക്ക് ആവശ്യമുണ്ട്. ലോകത്തിന് തന്നെ വേണ്ടേ? നിന്റെ ഭർത്താവിന് വേണ്ടേ? നിന്റെ ചാർച്ചക്കാർക്ക് വേണ്ടേ? നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടേ? നിന്റെ കൂട്ട വിശ്വാസിക്ക് വേണ്ടേ? സ്വർഗത്തിന് നിന്നെ വേണമെന്ന് ആത്മാവ് രാത്രി വിളിച്ചു പറയുക. യോശുവ മുറിയോട് പറഞ്ഞത്, ഇവിടെ ഇതിപ്പം പേർവഴി ചാർത്താൻ നമുക്ക് പോണം. എല്ലാം പാട്ടും കെട്ടും ഒക്കെ എടുത്തിട്ട് നേരെ ദാവീദിന്റെ പട്ടണത്തിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോ സമയം തികഞ്ഞു, കാലം തികഞ്ഞു. അവൾ തന്റെ ആദ്യ ജാതനെ പ്രസവിച്ചു. സ്ഥലമില്ലാതെ ശീലയെ ചുറ്റി ഒരു പശുത്തൊട്ടിയിൽ കിടത്തി. ആരും അറിഞ്ഞില്ലല്ലോ വാഗ്ദത്തം ഉണ്ടായിട്ടും ആരും അറിയുന്നില്ലല്ലേ? ഇത്രയും വാഗ്ദത്തം കേട്ടിട്ടും ആരും അറിയുന്നില്ല. ആരും അറിയണ്ട, സ്വർഗം അറിഞ്ഞു. സ്വർഗം അറിഞ്ഞു കഴിഞ്ഞപ്പോ ദൂതനോട് പറഞ്ഞു, ദേ ബുക്കു. അമേ, ഈ രാത്രി ദൂതൻ ഇറങ്ങുന്ന രാത്രിയാണ് കേട്ടോ. മൊത്തം ലഹഞ്ഞ ദൂതൊന്നും കൊണ്ട് വന്നതല്ല. പക്ഷെ ദൂതൻ ഇറങ്ങുന്ന ഈ രാത്രി ചിലത് ചെയ്യാൻ പോകാണ്. ദൂതൻ ഇറങ്ങി കാട്ടിടയന്മാരോട് പറഞ്ഞു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഈ വിവരം അറിയാതെ ഈ കടലാസ് എല്ലാം കെട്ടി തൂക്കിയിട്ടേക്കുന്നു. ഉള്ള കടലാസ് നക്ഷത്രം എല്ലാം കാശ് കൊടുത്ത് കെട്ടി തൂക്കിയിട്ടേക്ക്. പക്ഷെ കാര്യം പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞ കടലാസിന്റെ പുറകെ പോകുമോ? ഇല്ലെന്ന്. ഹാലലുയ്യ. ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, അവരും ഇത് കണ്ടപ്പം ഭയപ്പെടണ്ട. സർവജനത്തിനും രാത്രി കടന്നു വന്ന ഓരോ വ്യക്തിയോടും പരിശുദ്ധം പറയുന്നത്, നിനക്കായിട്ട് അവൻ തന്നെ നിനക്കൊരു രക്ഷകനെ അവൻ അയച്ചു. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം. എന്താ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി. എത്ര പേര് പറയും എനിക്കായി? ആമേൻ. എനിക്കായി, എനിക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി, നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ. അപ്പൊ സ്വർഗീയ സൈന്യം ഒരൊറ്റ പാട്ട് എന്താ പാടിയത്? അധീനതകളിൽ ദൈവത്തിന് ണോ? അങ്ങനെയാണെങ്കിൽ ആ രാത്രി യൂണിവേഴ്സൽ ലോ, പ്രപഞ്ചത്തിന്റെ നിയമം തമ്പുരാൻ തിരുത്തി. അധീനതകളിൽ ദൈവത്തിന്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് മനുഷ്യർക്ക് സമാധാനം, ഉള്ള മനുഷ്യർക്ക് സമാധാനം. നിയമം മാറ്റി എഴുതി. അവേ, എന്റെ ചോദ്യം, ഈ നിയമത്തിന്റെ നിവർത്തി നടന്നോ? ഇല്ല. ഒന്നരണ്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തും. ഈ മൂന്ന് കാര്യം, ഈ രണ്ട് കാര്യം, ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക്. പന്ത്രണ്ട് സംവത്സരമായി
രക്തസ്രാവമുള്ളവളായി ഏറിയ വൈദ്യന്മാർക്ക് ഉള്ളതെല്ലാം കൊടുത്തിട്ട് ഒട്ടും ഏറിയ വർഷങ്ങൾ 12 സംവത്സരം കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റ പരവശയായൊരു സ്ത്രീ മർക്കോസ് അഞ്ചിനകത്ത് ഒറ്റ കാര്യമേ അവള് പറഞ്ഞുള്ളൂ. അവള് പറഞ്ഞു, ഞാൻ പോകും. I don't care what the rest of the people say. എനിക്ക് എനിക്ക് ബാക്കി എന്ത് സംഭവിക്കുന്ന വിഷയമല്ല. അവരറിയോ കൊല്ലോ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ പേര ഞാൻ പോകും. ഞാൻ അവന്റെ അടുത്ത് പോകും. ഞാൻ അവനെ തൊടും. ഞാൻ രക്ഷപ്പെടും. വൈദ്യന് പറ്റിയില്ലെങ്കിൽ, പണത്തിന് പറ്റിയില്ലെങ്കിൽ, ആർക്കും പറ്റിയില്ലെങ്കിൽ ഞാൻ പോകും, ഞാൻ തൊടും, ഞാൻ രക്ഷപ്പെടും. അവനെന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒറ്റ തീരുമാനം, ഒറ്റ തീരുമാനം. അവൾ എന്നെ ജയശീന്റെ പുറകെ പോയി. കഴിഞ്ഞ അവളെ പലതിന്റെ പുറകെ പോയതാ. ഇപ്പൊ അവളെന്തിന്റെ പുറകെ പോയി? ജയശീന്റെ പുറകെ. പുരുഷാദിന്റെ ഇടയിൽ ഈ സഹോദരിമാരെ ഞങ്ങളൊക്കെ നല്ല സ്മാർട്ടാ കേട്ടോ. എവിടെ അന്നേരം ഞൂന്ന് കയറി ഞാൻ. സത്യം നമ്മളാ സ്മാർട്ട് കേട്ടോ. ഇവര് പറയണ കാര്യം തന്നെയുള്ളത് നമ്മളാ. ഇടയ്ക്കൂടെ കയറി ഒന്നും നോക്കിയില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആദ്യത്തെ അറ്റത്തുണ്ടോ. ക്ഷണത്തിൽ ശക്തി നമുക്ക് അതിൽ നിന്ന് പുറപ്പെട്ടു. സൗഖ്യമായ നമ്മളെ ശരീരത്തിലാണെങ്കിൽ ഇതിനകത്ത് നിന്റെ ശരീരത്തിലാണെങ്കിൽ സൗഖ്യമായ ആരും അറിയാത്ത നിന്നെ വേട്ടയാടി ചില രോഗങ്ങൾ വിട്ടുപോകും. യെസ്, അവന്റെ ശക്തി നിന്റെ ശരീരം. മഹത്തവനെ കൊടുത്തു. എന്റെ നാട്ടുകാരെന്തോ പറയും, വീട്ടുകാരെന്തോ പറയും, ഇനി ഇവരുടെ കൂടെ പോയി കൈവിട്ടാൻ എന്താ പറയും, എന്റെ പേര് വെട്ടുമോ? ഇതൊന്നും പ്രശ്നമല്ല. പേര് വെട്ടാൻ ഇരുന്നിട്ട് 12 കൊല്ലമായിട്ട് ഇങ്ങനെ നീ വെട്ടിയാലും കുഴപ്പമില്ല, ഞാൻ പോവും. വെട്ടിയാലും ഞാൻ പോവാ. അമ്മേ, ഇതാ മഹത്തവന് കൊടുക്കാൻ പറഞ്ഞു. മഹത്തവന് കൊടുക്കാൻ പറഞ്ഞു. ഇതാ മഹത്തം കൊടുക്കുന്നത്. അമ്മേ, ലോകത്തിന്റെ എല്ലാം കൂടെ വെക്കണം. അതിപ്പോ തമ്പുരാന്റെ ഇത് വല്ലതും പ്രവർത്തിക്കണം. നടക്കത്തില്ല. അങ്ങോട്ട് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഫുൾ മഹത്ത് അങ്ങോട്ട് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. എന്റെ മോളിൽ മർക്കോസ് എഴുതിയപ്പോ എന്റെ മോളിൽ ഒരു പ്രമാണിയുടെ കാര്യം എഴുതി. എനിക്ക് വലിയ ദിവസം എന്തിനീ പള്ളി പ്രമാണി എന്ന് പരിശുദ്ധാത്മ എഴുതി. ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പണം കണ്ടാലും എന്നെ പണങ്ങിയാലും ഒന്നുമില്ല പൊട്ട. അതല്ല, എന്തിനാ പള്ളി പ്രമാണി? എടാ, അതിനകത്തിരിക്കുന്ന പ്രമാണിയാ നീ. പക്ഷേ ഇപ്പൊ നിനക്ക് വിഷയമുണ്ട് ഇല്ലയോ? എന്താ വിഷയം? നീ ഇവിടെ അതിനകത്തിരുന്നാലും നിന്റെ ഭവനത്തിനകത്ത് പ്രശ്നം. നിന്റെ ഭവനത്തിനകത്ത് പ്രശ്നം. അമ്മേ, അകത്ത് പ്രശ്നമാ. അവൻ അകത്ത് പ്രശ്നം വന്നാൽ നിന്നെ പുറത്തിറക്കാൻ. മനസ്സിലായോ? അമ്മേ, ചെറു പുറത്തു വരാൻ പോവാ. ചെറുതൊക്കെ ചെറുത് പുറത്തു വരാൻ പോവാ. വന്നപാടെ എനിക്കിഷ്ടപ്പെട്ടു. അവന്റെ കാക്കൽ വേണം. അവനെ നമസ്കരിച്ചു. അവനോട് ഒറ്റ കാര്യം പറഞ്ഞു, നീ പറയും അല്ലേ? അതല്ലേ ഞാൻ കുറ്റം. ആരെയും വിടാൻ പറഞ്ഞില്ല, ആരും അറിയാതെ വിടാനും പറഞ്ഞില്ല. നാട്ടുകാരും മുഴുവൻ അറിഞ്ഞോട്ട്, നീ പറയും. ഇതാ മഹത്വം, ഇതാ മഹത്വം, ഇതാ മഹത്വം. ആരറിഞ്ഞാൽ എനിക്ക് വിഷയമില്ല. എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നിന്നെ കണ്ടേ ഉള്ളൂ. നീ വന്ന് നീ അവളുടെ മേൽ കൈവച്ചാൽ അവള് രക്ഷപ്പെടും. ഇതാ മഹത്വം, ഇതാ മഹത്വം. കണ്ടെത്തില്ലാന്നൊന്നും പറഞ്ഞ പ്രശ്നം പോകത്തില്ല. കരക്കേറിയാലേ പ്രശ്നം പോകത്തില്ല. മനസ്സിലായ ഇവ തറപ്പണി കാണിച്ചെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം അത്യാവശ്യം കുടുംബയോഗത്തിന്
ഒരു വാക്യം, ഈ വാക്യം കറക്റ്റാണോ മോളെ എന്നോട് ചോദിക്കും. എടാ മനുഷ്യനല്ല ദൈവത്തെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തെ നീ മാനിച്ചോ, ദൈവം നിന്നെ മാനിച്ചിരിക്കും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവരെ, ഞാൻ പിതാവിന്റെ മുമ്പിൽ കളിയൊന്നും അവിടെ നടക്കില്ല, ഉടായ്പും ഒന്നും നടക്കത്തില്ല. ഈ മീനിനെ കാണുമ്പോൾ ബാലും പാമ്പിനെ കാണുമ്പോൾ തലേന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല. ചങ്കൂറ്റം ഉണ്ടേ മതി. ഡയറോസ് പറഞ്ഞു, ഇനി എനിക്ക് അവിടുത്തെ കസേര ഇല്ലേലും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ മതി, എനിക്ക് എൻ്റെ ഏക മകൾ അത്യാവശ്യം നിലയിൽ കിടക്കുന്നു. നീ വരണം, നീ വരണം. എവിടെ വരണം? എന്റെ വീട്ടിൽ വരണം, എന്റെ വീട്ടിൽ വരണം. എന്റെ ചാർച്ചക്കാർ അവിടെ ഉണ്ട്, എന്റെ ഞാൻ ഇതുവരെ പോയിരുന്ന കൂട്ടത്തിലെ ആളുകൾ അവിടെ ഉണ്ട്, സ്ഥലവാസികളുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, നീ വരണം. ആമേൻ. ഉദ്ദേശി വന്നേരെന്ന് പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാടല്ല, മുങ്ങുന്ന ഏർപ്പാടല്ല. യേശുവിന്റെ കൂടെ ആയിരസ് ഉണ്ട്. എങ്ങനെയുണ്ട്? വന്നേക്കണേ, ഒന്ന് വന്നേക്കണം. വാദിക്കണമെന്ന് പറഞ്ഞു മുങ്ങിക്കളി വല്ലവരെയും കണ്ടാ മോശമാണ്. വേണ്ട, നീ യായറോസ് പറഞ്ഞു, എനിക്കില്ല, എന്റെ പ്രശ്നത്തിന് മറുപടി തരാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നീ വരണം, നീ വരണം. നീ അവളുടെ മേൽ കൈ വയ്ക്കണം, അവൾ രക്ഷപ്പെടും. ഇതിനിടയ്ക്കാണ് ഈ രക്തസ്രാവക്കാരിയൊക്കെ പോയി സംഭവം സമയം പോയി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ് പലകാരൻ്റെ ഓരോരുത്തരും ഓടി വന്നേച്ച് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കഴിഞ്ഞു, ക്ലോസ്, സംഭവം ക്ലോസായി. ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് അയർവസ് ഒന്ന് നിന്ന് നമ്മളാണെന്നല്ലോ വിചാരിക്കുക, ശരിയല്ലേ? ഇറങ്ങി തിരിച്ച് അതിനാണല്ലോ, ഇറങ്ങി തിരിച്ച് അതിന അയ്യോ അല്ലെന്ന് പറയാൻ ധൈര്യമില്ലല്ലോ. ഒരു വിടുതലല്ലേ ഇറങ്ങി തിരിച്ച്, അപ്പം കിട്ടുന്നില്ല പിന്നെ എന്തിനാ? തമ്പുരാനെ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം. നീ വിശ്വസിക്കുമെങ്കിൽ നീ എന്തിന് ഇറങ്ങി തിരിച്ചു? അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരണം. നീ ഇറങ്ങി തിരിച്ചതിന്റെ നിന്റെ സാമ്പത്തിക വിഷയമാകട്ടെ, നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ ആരോഗ്യത്തിന്റെ വിഷയമാകട്ടെ, നിന്റെ മനഃശാന്തിയുടെ വിഷയമാകട്ടെ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് തമ്പുരാനെ പരിഹസിച്ചാലും നിന്റെ കൂടെ എന്റെ തമ്പുരാൻ വരും. നിന്റെ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ വിഷയം പൊക്കി നിന്റെ കൈ തന്നിട്ട് എന്റെ തമ്പുരാൻ പോകും. കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഈ പറഞ്ഞവരുടെ മുമ്പിൽ വെച്ച് നിന്റെ വിഷയം ജീവനോടെ പൊക്കി തന്നിട്ട് എന്റെ തമ്പുരാൻ പോകും. മഹത്വം കൊടുത്തോ നിനക്ക് സമാധാനമുണ്ട്, മഹത്വം മോളി കൊടുത്തോ സമാധാനമുണ്ട്. മോളിൽ മഹത്വം കൊടുത്താൽ മാത്രം മതി. മെഴുകുതിരി വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, വെടിക്കെട്ട് വേണ്ട, ആറാട്ട് വേണ്ട, ഒഴിച്ച് വേണ്ട, ഒന്നും വേണ്ട, പ്രാസ വേണ്ട, ഒന്നും വേണ്ട. നീ മഹത്വം കൊടുക്ക. അറിയില്ലേ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ ദാവീദൻ, അവിടെ പറഞ്ഞ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആ സ്തുതി മാത്രം മതി. മൂലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചടക്കി നിന്നെ രാജാവാക്കി ഇരുത്തിയിട്ട് നിന്നെ അവൻ കാട്ടിൽ നിന്ന് വിളിച്ചെങ്കിൽ നിന്നെ കാട്ടിലിട്ട് വെച്ച് പോകാനല്ല, നാട്ടിൽ ഉപേക്ഷിക്കാനും അല്ല, നിന്നെ വിളിച്ച വിളിയിലേക്ക് കൊണ്ടുവന്നിട്ടേ അവൻ പോകത്തുള്ളൂ. രാത്രി പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരോട് ദൂത് പറയുന്നു, വിളിച്ച വിളിയിൽ നിന്നെ കൊണ്ടുവരാൻ സ്വർഗം വിശ്വസ്തനാണ്. ഇന്നത്തെ പ്രതികൂല ഓർക്കണ്ട, ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കണ്ട, ദൈവം എന്തിനു വിളിച്ചോ ആ വിളിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ സ്വർഗം തയ്യാറാണ്. ഒറ്റ കാര്യമുള്ളൂ, മഹത്വന് കൊടുക്കാം, ബാക്കിയെല്ലാം വിട്ടാൽ. ഇനി ഞാൻ ഒറ്റ ഒരു സ്ത്രീയുടെ കാര്യം കൂടെ പറഞ്ഞു. ഒരു കനാനി സ്ത്രീയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവള് പുറകേ വന്നിട്ട് നിലവിളിച്ചോണ്ട് പറയണ്ട, ശിഷ്യന്മാരെ അതേ പറഞ്ഞു, എന്താ പറയാനെ, ഇതെങ്ങനേലും ഒഴിച്ചു വിട്, ഒഴിവാക്കാൻ. തലവേദനയുള്ള കേസ് പിടിക്കല്ലേന്ന് ഞങ്ങളൊക്കെ. പക്ഷേ നമ്പുരാൻ അവള് വിടുന്നൊക്കെ വിടുന്ന ലക്ഷണമില്ല. സ്തോത്രം. അവള് പുറകേ ചെന്നു. അമ്പുരാൻ നേരെ തിരിഞ്ഞ് ഗൗരവത്തിനൊരു തോത് പറഞ്ഞു, മക്കളുടെ അപ്പം അവിടുത്തെ നന്നായി കുട്ടികൾക്ക് കൊടുക്കില്ല, ശരിയല്ല. അവള് പറഞ്ഞു, ജമാനെ
മേശമൻ നിന്ന് നുറുക്കൾ നായ്ക്കുട്ടികൾക്ക് അത് മതി. നീ എന്നെ എന്തായിട്ട് വേണേലും വിചാരിച്ചു, അവൻ ഹീനമായിട്ട് നായ്ക്കുട്ടിക്ക് ശ്രമം യോഗ്യതയില്ലെന്ന് നീ പറയുന്നു, പക്ഷേ എനിക്ക് തരുന്ന നീ തരുന്ന നുറുക്കുമതി. അത് തന്ന നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മതി. ഇതാ മഹത്വം. ആമേൻ, ആമേൻ. വളരെ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഒന്നും നീ ചെയ്യണ്ട, എങ്ങോട്ട് ഓടണ്ട. അവിടുത്തെ പ്രവാചകന്റെ അടുത്തും ഇവിടുത്തെ പ്രവാചകന്റെ അടുത്തും അവിടുത്തെ വെളിപ്പാടിനും ഇവിടുത്തെ വെളിവുകേടിനും ഒന്നും പോകണ്ട. ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഈ രാത്രി. ദൈവം നിന്നെ കണ്ടെങ്കിൽ ഒറ്റക്കാര്യം, അവൻ എന്തിനു നിന്നെ വിളിച്ചോ അതിന്റെ പട്ടികയിലേക്ക് നടത്തുന്നു. കണികളെയാണ് കേൾപ്പിച്ചു കൊടുത്താണ് ഈ രാത്രി ദൈവം ചില അധികാര കൈമാറ്റം നടത്താൻ പോവാണ്. ചില നിയോഗങ്ങളിലേക്ക് നീ എത്താൻ പോവുകയാണ്. നിന്നെ വഴിത്തലക്കൽ ഇട്ടിട്ട് പോകുന്നവന്റെ അപ്പുറവി അല്ല നീ ഇറങ്ങി തിരിച്ചിരിക്കും. അധിനങ്ങളെ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ രാത്രി സമാധാനത്തോടെ നീ പോകാൻ പോവാ. രണ്ടുപേരും പാട്ട് നമ്മൾ പാടുത്തും. വേഗത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ. ഈ രാത്രി ചിലത് കൈമാറാൻ പോവാ. തയ്യാറാണോ? ഏറ്റുമങ്ങൻ തയ്യാറാണോ? കഴിഞ്ഞ നാളുകളിലെ വാഗ്ദത്തിന്റെ നിവർത്തി നിന്റെ മേലിറങ്ങി വരാൻ പോവുകയാണ്. കൃപാവരങ്ങൾ ചിലർ പ്രാപിക്കാൻ പോവാണ്. ചില രോഗശാന്തിയോട് പോകാൻ പോവാണ്. സാമ്പത്തിന്റെ കെട്ടുകൾ അഴിയാൻ. ശക്തിയോടെ
കൊടുത്താണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യന്റെ സമാധാനം. ഇന്ന് രാത്രി ചെറുവക്കൽ കൺവെൻഷനിൽ ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് ദർശിപ്പാൻ സവിശക്തനായ ദൈവത്തെ ആക്കിയതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ വിലയേറിയ അഭിഷിക്ത ദാസിയെ ഇന്ന് രാത്രി അവൻ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കെട്ടുകൾ സ്വർഗ്ഗം വഴിച്ചതിനായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി പ്രവർത്തിച്ചതിനായി സ്തോത്രം. അവൻ ജീവിതങ്ങൾക്ക് വിടുതൽ വ്യാപരിച്ചതിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ ആ ഓരോരുത്തരും സാക്ഷ്യം പ്രസ്താവിപ്പാൻ സർവശക്തനായ ദൈവത്തെ ആക്കണമേ. ഈ കൺവെൻഷനിൽ എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം, ഇതിന്റെ സംഘാടകർക്കായി സ്തോത്രം, ഈ സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതിന് ചുമതല കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നടത്തിപ്പും എനിക്ക്.